സുരക്ഷ ഒരുക്കുന്നതുമായി ബന്ധപ്പെട്ട് പോലീസിനെ കുറ്റം പറയുന്നവർ യു ഡി എഫ് ഭരിച്ചിരുന്ന സമയങ്ങളിലെ കിരാത വാഴ്ച ഒന്ന് ഓർത്താൽ നന്നായിരുന്നു. സ്വാശ്രയ നയങ്ങൾക്കെതിരെ 2005 കോഴിക്കോട് IIMG മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ പോലീസ് അതിക്രൂരമായി തല്ലിച്ചതച്ചു. വാർത്താ ചാനലുകൾ ഇന്നത്തേതുപോലെ അന്ന് സജീവമല്ലായിരുന്നു. ഇന്ത്യ വിഷൻ ചാനലാണ് ആ ക്രൂരതകളെ ലോകത്തെത്തിച്ചത്. പാമ്പിനെ തല്ലിക്കൊല്ലും പോലെയാണ് വിദ്യാർത്ഥികളെ തല്ലിച്ചതച്ചത്. അങ്ങനെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നത് വടക്കാഞ്ചേരി ചിറ്റണ്ട ഗ്രാമീണ വായനശാലയിൽ TVയിലൂടെ കണ്ട പത്രവിതരണക്കാരൻ മംഗളം വിജയൻ ഹൃദയം പൊട്ടി മരിച്ചു. എത്രമാത്രം പൈശാചികമായാണ് ഉമ്മൻചാണ്ടിയുടെ പോലീസ് വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്തിയതെന്ന് ചിറ്റണ്ട സംഭവം ഓർമ്മിപ്പിക്കുന്നു. വെസ്റ്റിഗിൽ എഞ്ചിനീയറിംഗ് കോളേജിന് മുന്നിൽ വിദ്യാർത്ഥികൾക്ക് നേരെ തോക്ക് ചൂണ്ടിയ രാധാകൃഷ്ണപിള്ളയായിരുന്നു UDF സർക്കാരിൻ്റെ പോലീസ് മുഖം. അന്തരിച്ച DYFI നേതാവ് P ബിജുവിൻ്റെ പൊട്ടിയൊലിക്കുന്ന തലയിലിട്ട തോർത്തിലൂടെ ചോരപാർന്നിറങ്ങുന്ന ദൃശ്യങ്ങൾ കേരളം കണ്ടത് മരവിപ്പോടെയായിരുന്നു. സ്വാശ്രയ സമരത്തിൽ അണിനിരന്ന വിദ്യാർത്ഥികളെ ശത്രുരാജ്യത്തെ സൈന്യമെന്ന മട്ടിലാണ് പോലീസ് അന്ന് നേരിട്ടത്. SFI നേതാവായിരുന്ന നമിതയുടെ കാൽ പോലീസ് ഗ്രനേഡ് എറിഞ്ഞ് തകർത്തു. കാലിലെ മാംസം ഗ്രനേഡിനൊപ്പം ചിതറിത്തെറിച്ചു. അന്ന് SFIയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന സിന്ധു ജോയിയുടെ കാലിനും പോലീസിൻ്റെ ഗ്രനേഡ് ആക്രമണത്തിൽ പരിക്കുപറ്റി. ചാവേറുകളും മരണ സ്ക്വാഡുമായല്ല, UDF സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ ആയിരങ്ങളാണ് തെരുവിൽ സംഘടിച്ചത്. സമാധാനപരമായി പ്രകടനം നടത്തിയവരെ പോലും വധശ്രമം ചേർത്ത് ജയിലിലടച്ചു. 10 വർഷം മുമ്പുള്ള പത്രവാർത്തകളിലൂടെ കണ്ണോടിച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരെ കറുത്ത ഷർട്ടഴിച്ച് വീശിയ ജയപ്രസാദിൻ്റെ ജനനേന്ദ്രിയം പോലീസ് ഞെരിച്ചും ചവിട്ടിത്തകർത്തതുമായ നടുക്കുന്ന ഓർമ്മകൾ ഓടിയെത്തും. അന്നേറ്റ മുറിപ്പാടുകളുമായി ജീവിക്കുകയാണ് ഇന്നും ജയപ്രസാദ്. ആനേറ വേൾഡ് മാർക്കറ്റിനടുത്തുള്ള ഹോർട്ടികോർപ്പ് ജില്ലാ സംഭരണ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനത്തിനാണ് 2013 സെപ്റ്റംബർ 4 മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി എത്തിയത്. സോളാർ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടാണ് CPM പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയത്. മുഖ്യമന്ത്രിയുടെ വാഹന ഉപയോഗം കടന്നുപോയപ്പോൾ ജയപ്രസാദ് ഷർട്ടൂരി കരിങ്കൊടിയാക്കി. കലിവുകൊണ്ട പൂന്ത്ര ASI ആയിരുന്ന വിജയദാസ് പാഞ്ഞെടുത്തു. സിബൂരി ജനനേന്ദ്രിയത്തിൽ പിടിച്ച് ഞെരിച്ചു. ചവിട്ടി വീഴ്ത്തി ബൂട്ടിട്ട് ആഞ്ഞു ചവിട്ടി. നെഞ്ചിലും അടിവയറ്റിലും ലാത്തികൾ ആഞ്ഞു പതിച്ചു. സമീപത്തെ കെട്ടിടത്തിനകത്ത് തമ്പടിച്ചിരുന്ന യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധക്കാർക്കെതിരെ ബിയർ കുപ്പികൾ വലിച്ചെറിഞ്ഞു. അതിലൊന്ന് ജയപ്രസാദിൻ്റെ കയ്യിലും പതിച്ചു. പ്രതിഷേധം അടിച്ചമർത്താൻ രാജ്യത്താദ്യമായി സമരക്കാരെ ഷോക്കടിപ്പിച്ചത് കേരളത്തിലാണെന്ന് എത്ര പേർക്കറിയാം. അതും UDF ഭരണകാലത്ത്. കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തിയ SFI പ്രവർത്തകർക്ക് നേരെയാണ് ഉമ്മൻചാണ്ടി ഭരണകാലത്ത് ഇലക്ട്രിക് ബാറ്റൺ പ്രയോഗിച്ചത്. SFI നേതാക്കളുടെ ഉടുമുണ്ട് വലിച്ചിഴച്ച ശേഷമായിരുന്നു ഷോക്കടിപ്പിക്കൽ. 2004 ഒക്ടോബർ 18 പരിയാരത്ത് മന്ത്രി MV രാഘവനെ കരിങ്കൊടി കാണിക്കാനെത്തിയ SFI പ്രവർത്തകർക്ക് നേരെ പോലീസിൻ്റെ ലാത്തിച്ചാർജുണ്ടായി. പെൺകുട്ടികളടക്കമുള്ള പ്രവർത്തകരെ അതിക്രൂരമായാണ് മർദ്ദിച്ചത്. മർദ്ദനമേറ്റ് വീണവരെയാണ് ഇലക്ട്രിക് ബാറ്റൺ ഉപയോഗിച്ച് ഷോക്കടിപ്പിച്ചത്. SFI ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TV അനീഷ്, K പ്രണവ്കുമാർ തുടങ്ങിയവരെയാണ് ഉടുമുണ്ട് വലിച്ചഴിച്ച് സ്വകാര്യ ഭാഗങ്ങളിൽ ഷോക്കടിപ്പിച്ചത്. DVSP അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലായിരുന്നു ആ ക്രൂരത. ഇതൊക്കെ വല്ലപ്പോഴും അന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പിണറായി സർക്കാരിൻ്റെ മേൽ കുതിര കയറാൻ. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.